ഹായ് ഡിയർ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അതിൻ്റെ പേര് OBS സ്റ്റുഡിയോ എന്നാണ്. അപ്പോൾ ആദ്യം ഞാൻ അത് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിക്കാം. ഗൂഗിളിൽ എടുക്കുക, ഗൂഗിളിൽ എടുത്തിട്ട് നമ്മൾ OBS സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക. അതാ ഇവിടെ കിടപ്പുണ്ട്, OBS സ്റ്റുഡിയോ. OBS സ്റ്റുഡിയോ ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കത് കിട്ടി. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, വിൻഡോസിന് പറ്റിയത്, മാക്കിന് പറ്റിയത്, ലിനക്സിന് പറ്റിയത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വിൻഡോസ്, എൻ്റെ കയ്യിൽ വിൻഡോസ് ആണ്. അപ്പോൾ വിൻഡോസ് ഞാൻ ഓപ്റ്റ് ചെയ്യാൻ പോവാണേ. ക്ലിക്ക് ചെയ്തു. അപ്പോൾ ദാണ്ട് നമുക്ക് ദാണ്ട് ഈ ഇവിടെയായിട്ട് കാണാം അതിങ്ങനെ ഡൗൺലോഡ് ആവുന്നത്. അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ക്ലാസ് ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ OBS സ്റ്റുഡിയോ. വളരെ ഈസിയാണ്, വാട്ടർ മാർക്കൊന്നും ഇല്ല ഇതിന്. അതൊക്കെ ഇതിൻ്റെ ഒത്തിരിയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്താണ് ഫീച്ചേഴ്സാണ്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡായി. ഇനി നമുക്കത് ഓപ്പൺ ആക്കാം. ഡൗൺലോഡ് ആവുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട്. ആ ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം ഓപ്പൺ ആക്കണം നമുക്ക്, ഇനി അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പം ആ ഒരു വിൻഡോ വന്നു കണ്ടോ. അപ്പം ആ വിൻഡോയിൽ നമുക്ക് അതാണ്ട് ആ യെസ് എന്നുള്ളതിൽ പോയി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതാണ്ട് ഒരു ചെറിയൊരു വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്ന് അതിനകത്ത് നമ്മുടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും വീണ്ടും നെക്സ്റ്റ്, എന്നിട്ട് ലാസ്റ്റിൽ ഇൻസ്റ്റാൾ എന്ന് വന്നു. അപ്പോൾ ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ഇൻസ്റ്റാൾ ആവും. വളരെ ഈസിയാണിത്. ഓക്കെ, ഇനി ദാണ്ട ഇവിടെ ദാണ്ട ഫിനിഷ് എന്നുണ്ട്. അപ്പോൾ ആ ഫിനിഷിൽ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പം ഫിനിഷായി. നമുക്കത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ആ ഹോം പേജ് ഒക്കെ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഹോം പേജ് OBS-ന്റെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ സോഴ്സസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, ഇപ്പുറത്ത് സീൻസ് ഉണ്ട്. അപ്പം സോഴ്സസ് എന്ന് പറയുന്നതാണ് നമുക്കിപ്പം വേണ്ടുന്നത്. നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പം ഏതൊക്കെ ഫെസിലിറ്റീസ് ഈ ആപ്ലിക്കേഷൻ്റെ അത് യൂസ് ചെയ്യണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഒരു പ്ലേസാണത്. അപ്പം ഞാൻ ഇതിനകത്തിട്ടിരിക്കുന്നത് ഡിസ്പ്ലേ ക്യാപ്ചർ. ഡിസ്പ്ലേ ക്യാപ്ചർ ഇത് എവിടുന്ന എടുക്കുന്നത് ഈ ഡിസ്പ്ലേ ക്യാപ്ചർ, ഈ ചോയ്സസ്. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പ്ലസ് സൈൻ ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പം ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് വേണ്ടുന്ന സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ വേണ്ടുന്ന ഫെസിലിറ്റീസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് ഡിസ്പ്ലേ ആണ് നമ്മൾ യൂഷ്വലി നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ ക്യാപ്ചർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് രണ്ടും മതിയാവും നോർമലി ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഹോം പേജിലെ ഒരു കാര്യം. പിന്നെ ഇവിടെ നിന്ന് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. പിന്നെ ഈ ഭാഗത്തോട്ട് നോക്കുമ്പം കുറേ സെറ്റ് ഓഫ് കീസ് കാണുന്നുണ്ട്. സ്റ്റാർട്ട് സ്ട്രീമിംഗ്, ഇതൊക്കെ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യേണ്ട സമയത്ത് ലൈവായിട്ട് എന്തെങ്കിലും എയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് യൂഷ്വലി ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ബട്ടണാണിത്, സ്റ്റാർട്ട് റെക്കോർഡിംഗ്. ഇതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ പറയാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൂടെ സെറ്റ് ചെയ്യണം. ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ സെറ്റിങ്സിൽ പോയി ക്ലിക്ക് ചെയ്യാം. ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണേ. സെറ്റിങ്സ് മൗസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് കിട്ടി. ഇതിനകത്ത് ഈ ഭാഗത്ത്
output എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഈ വിൻഡോയുടെ ഈ ഭാഗം ഈ ഔട്ട്പുട്ടിൽ പോയി ക്ലിക്ക് ചെയ്യുക ഈ ഔട്ട്പുട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ ചോയ്സസ് നമുക്ക് വരും. ഇതിൽ നമ്മൾ മറ്റ് കാര്യങ്ങൾ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തേണ്ടതായിട്ടില്ല. ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് മതി. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ വീഡിയോ എവിടെ പോയി സേവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അല്ലെ. പിന്നെ നമ്മൾ ഇങ്ങനെ തിരഞ്ഞു പിടിക്കണം എവിടെയാണ് അത് പോയി സേവ് ആയത് നോക്കി നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലേസ് ചൂസ് ചെയ്യാം. അതിനാണ് ഇവിടെ ഇതണ്ടോ ഇവിടുത്തെ ആ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ബ്രൗസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ബ്രൗസിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ക്ലിക്ക് ചെയ്യൂ. അപ്പം നമുക്ക് എവിടെ വേണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ വേണോ അതോ വിൻഡോസിൽ വേണോ എവിടെ വേണോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അതിൽ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം അത് ചൂസ് ചെയ്യുക, എന്നിട്ട് സെലക്ട് ഫോൾഡർ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് കണ്ടി ഇവിടെ താഴെ ഇനി താഴെ വരുമ്പോഴത്തേക്ക് അപ്ലൈ ഉണ്ട്, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, അത്രയാവുമ്പോഴത്തേക്ക് അത് സെറ്റിങ്സിൽ ചെയ്തു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ ഈ സോഫ്റ്റ്വെയർ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഹോം പേജിൽ വരും, എന്നിട്ട് ഈ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ളതിൽ പോയി ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് റെക്കോർഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇപ്പം റെക്കോർഡിംഗ് തുടങ്ങി. ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പവർ പോയിൻ്റ് എടുക്കാൻ പോവുകയാണ്. പവർ പോയിൻ്റ് വേണ്ടേ, എൻ്റെ ഒരു പവർ പോയിൻ്റ് ചെയ്തിട്ടിരിക്കുന്ന പവർ പോയിൻ്റ് ആണ്. ഈ പവർ പോയിൻറ്റിൻ്റെ ഈ ബോട്ടത്തിൽ ഈ ഒരു മോഡുണ്ടല്ലോ, ഈ സ്ലൈഡ് ഷോ മോഡ്, ആ സ്ലൈഡ് ഷോ മോഡിൻ്റെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള കീ ആണ്. അപ്പോൾ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക ഉണ്ടോ. അപ്പോൾ അതിൽ അത് യൂസ് ചെയ്താലേ നമുക്ക് ഈ പവർ പോയിൻ്റ് ഒ ബി എസ് വെച്ചിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പം പെൻ ടൂളൊക്കെ വെച്ച് വരയ്ക്കുമ്പം അത് റെക്കോർഡായിട്ട് കിട്ടത്തുള്ളൂ. ഇതാണ് പിന്നെ ഒ ബി എസിൻ്റെ ആ സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ടുള്ള യൂസും അതിങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നിട്ട് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിൽ എസ്കേപ്പിൽ പോയി, എസ്കേപ്പ് എന്ന് പറയുന്ന കീ ഇല്ലേ നമ്മുടെ കീബോർഡിൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എന്താണ് സ്ക്രീനിൽ മീൻസ് ആ ഒ ബി എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇത് മിനിമൈസ് ചെയ്തിട്ടാലും മതി. മിനിമൈസ് ചെയ്തിടുമ്പോൾ നമുക്ക് ഓൾറെഡി ഒ ബി എസിൻ്റെ ആ പേജിൽ വരും. അതിൽ പോയിട്ട് സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുക്കുക. അപ്പോൾ അത് റെക്കോർഡിംഗ് സ്റ്റോപ്പായി. ഓക്കെ, അപ്പം ഞാൻ വിചാരിക്കുന്നു ഇത് എല്ലാവർക്കും മനസ്സിലായി. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വാട്ടർമാർക്കൊന്നും വരാതെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ഓക്കെ, ഇന്നത്തെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.